보이는데 겨울 달라는데 중국 갤러리 야디인이 남을 봐라 육나 가다가라 대두바리 നമസ്കാരം. രണ്ട് ഞെട്ടിപ്പിക്കുന്ന ട്രാൻസ്ഫർ ന്യൂസുകളാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഒന്ന്, മുഹമ്മദ് റാക്കിബ് എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും മികച്ച ഒരു ഡിഫൻഡർ. രണ്ട്, ലെഫ്റ്റ് വിങ്ങിലൂടെ മികച്ച അറ്റാക്കുകൾ പുറപ്പെടുവിച്ച ഹോളി ചരഞ്ഞാശ്രി. ഇവർ രണ്ടുപേരും കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിൽ വിടാനായിട്ട് പോവുകയാണെന്നുള്ള ന്യൂസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത് ഏറെക്കുറെ ഒരു പ്രോപ്പർ സോഴ്സോട് കൂടെ കൺഫേം ചെയ്തിട്ടുള്ള ഒരു ന്യൂസാണ്. അതിനിടയിൽ ഒരുപാട് റൂമേഴ്സുകൾ നമുക്കിവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സീസൺ കഴിയുമ്പോഴേക്കും ഓരോ താരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നെന്ന് പറഞ്ഞ റൂമേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ഈ ന്യൂസ് അങ്ങനെയല്ല. ആക്ച്വലി കുറച്ച് സത്യാവസ്ഥ പുലർത്തുന്ന ഒരു റൂമറായിട്ടാണ് നമുക്ക് കണക്കാക്കുന്നത്. ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്ന ഈ റൂമർ ന്യൂസുകൾ ഇവർ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ടീമിനെ എത്രത്തോളം നല്ല രീതിയിൽ ഗുണകരമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു, ഇവരുടെ ട്രാൻസ്ഫർ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യമൊക്കെയാണ് പറയാനായിട്ട് പോകുന്നത്. രണ്ട് താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ടീമിന് ഈ ഒരു സീസണിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് താരങ്ങളാണെന്നുള്ള കാര്യം പറയാം. കാരണം ഇവർ രണ്ടുപേരും ഈ ടീമിന് വേണ്ടി എത്രത്തോളം മരിച്ച് കളിച്ചിട്ടുണ്ടെന്നും എത്ര മനോഹരമായിട്ടുള്ള മൊമെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ വിജയിക്കാൻ എത്രത്തോളം പ്രചോദനമായിട്ടുണ്ടെങ്കിലും ഉപകരിച്ചിട്ടുണ്ടെന്നുമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹോളി ചരഞ്ഞാശ്രയെ തള്ളി നിർത്തേണ്ട കാര്യമില്ല എന്ന് ആദ്യം തന്നെ പറയാം. കാരണം ഹോളി ചരഞ്ഞാശ്രയ എന്ന് പറയുന്നൊരു പ്ലെയറിൻ്റെ ക്വാളിറ്റി എന്താണെന്നോട് പറയാം. ഏറെക്കുറെ എല്ലാ മത്സരങ്ങളെയും കളിച്ചിട്ടുള്ള ഒരു താരം തന്നെയാണ് ഹോളി ചരഞ്ഞാശ്രയ. ഒരുപാട് അവസരം കൊടുത്തിട്ടുള്ള ഒരു താരം കൂടെയാണ് ഹോളി ചരഞ്ഞാശ്രയ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലെഫ്റ്റ് വിങ് ഏകദേശം കൺട്രോൾ ചെയ്ത ഒരു താരം തന്നെയാണ് ഹോളി ചരഞ്ഞാശ്രയ. ഒരുപാട് ക്ലോസുകൾ കൊടുത്തിട്ടുള്ള ഒരു താരം കൂടെയാണ് ഹോളി ചരഞ്ഞാശ്രയ. എന്താണ് ഈ ഹോളി ചരഞ്ഞാശ്രയുടെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ലെഫ്റ്റ് വിങ്ങിലൂടെ എത്ര ക്ലോസുകൾ വന്നിട്ടുണ്ട്, ഏതൊക്കെ ഗോളായിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ പറയാം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് മനോഹരമായിട്ടുള്ള ക്ലോസുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അത് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം മാത്രമാണ് പറയാനുള്ളത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം മനോഹരമായിട്ട് ഇൻഡിവിജ്വൽ മൂവ്മെൻറ്റ് നടത്താൻ കഴിവുള്ളൊരു പ്ലെയർ തന്നെയാണ്. എന്തുകൊണ്ട് കോച്ച് എല്ലാ മത്സരത്തിലും അദ്ദേഹത്തെ പ്ലേസ് ചെയ്തു എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് ഹോളി ചരഞ്ഞാശ്രയ് എത്രത്തോളം ഒരു കളിയിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം. ഇനി അതിനെല്ലാം അപ്പുറത്തേക്ക് ഹോളി ചരഞ്ഞാശ്രയ് ഈസ് എ ഗോൾഡൻ പ്ലെയർ, ഒരു ലക്കിയസ്റ്റ് പ്ലെയർ എന്നൊക്കെ പറയാം. നമുക്ക് ആവശ്യമുള്ള സമയത്ത് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു പ്ലെയർ കൂടെയാണ് ഹോളി ചരഞ്ഞാശ്രയ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ATK വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാം പാദ മത്സരം. ആ രണ്ടാം പാദ മത്സരത്തിൽ എല്ലാ താരങ്ങളും കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഒരു ഗോൾ പോലും വീഴാത്തൊരവസ്ഥ. എന്നാൽ രണ്ടാം പകുതിയിൽ അവസാനം കളി അവസാനിക്കാൻ കുറച്ച് മിനിറ്റുകൾ മാത്രം നിൽക്കെ ഹോളി ചരഞ്ഞാശ്രയുടെ ഒരു ലോങ് റേഞ്ച് ഗോളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുന്നത്. സോ എവറി പ്ലേയേഴ്സ് ഇൻ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം റൂളിങ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ എന്ന് തീർച്ചയായിട്ടും എടുത്തു കാണിക്കുന്ന ഒരു പ്ലെയർ കൂടെയാണ് ഹോളി ചരഞ്ഞാശ്രയ്. സോ ഹോളി ചരഞ്ഞാശ്രയ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് ഹൈദരാബാദ് FC പോകുന്നത് എന്നുള്ള ന്യൂസുകളാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇതെന്തായാലും ടീമുകൾ തമ്മിൽ കൺഫേം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ കൂടെ ഈ ഒരു ന്യൂസ് ഏറെക്കുറെ സത്യമായിട്ടുള്ളൊരു ന്യൂസ് കൂടെ തന്നെയാണെന്നാണ് നമുക്ക് ആദ്യമായി ലഭിക്കുന്ന പ്രൈമറി റിപ്പോർട്ടുകൾ അനുസരിച്ച് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. എന്തായാലും ഹൈദരാബാദ് FC ആൽബർട്ട് റോക്ക എന്ന് പറയുന്ന കോച്ച് എന്തോ കണ്ടിട്ട് തന്നെയാണ് ന്യാശ്രീ ടീമിലെത്തിക്കുന്നത്. രണ്ടാമത്തെ താരം മുഹമ്മദ് റാക്കിബ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് നിര എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുമോ അത്രയും മനോഹരമാക്കിയിട്ടുള്ളൊരു താരം. ആസ് പെർ ദ സീസൺ തീർച്ചയായിട്ടും ഒരു എമർജിംഗ് പ്ലെയർ കൂടെയാണ് മുഹമ്മദ് റാക്കിബ്. ഒരു തരത്തിലും കുറ്റം പറയാൻ പറ്റാത്ത ഒരു താരം കൂടെയാണ്. അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന അതേ ഫിസിക്കൽ സ്ട്രെങ്ത് കൊണ്ട് എല്ലാ താരങ്ങളെയും മറിച്ചിടാൻ കെൽപ്പുള്ള ഒരു താരം കൂടെയാണ് മുഹമ്മദ് റാക്കിബ് എന്ന് പറയുന്ന താരം. ഡിഫൻസിൽ ഏകദേശം എല്ലാ മത്സരങ്ങളും 90 മിനിറ്റും കളിച്ചിട്ടുള്ള ഒരു താരം. തോന്നുന്നു ഒരു മത്സരത്തിൽ മാത്രമാണ് അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് എല്ലാ മത്സരങ്ങളും 90 മിനിറ്റും കളിച്ചിട്ടുള്ള ഒരു താരം കൂടെയാണ് മുഹമ്മദ് റാക്കിബ്. ആൻഡ് ഓഫ്കോഴ്സ് മുഹമ്മദ് റാക്കിബിൻ്റെ പ്രകടനം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ATK സ്പീഡ് കൊണ്ടും സ്കില് കൊണ്ടും മൂവ്മെൻറ്റുകൾ കൊണ്ടും ചട്ടുല നിമിഷങ്ങൾ സൃഷ്ടിച്ച ഒരു പ്ലെയർ തന്നെയാണ് റോയ് കൃഷ്ണ എന്ന് പറയുന്ന പ്ലെയർ. രണ്ട് പാദ മത്സരങ്ങളിലും റോയ് കൃഷ്ണ എന്ന് പറയുന്ന പ്ലെയറെ പൂട്ടിക്കെട്ടിയ ഒരു താരമാണ് മുഹമ്മദ് റാക്കിബ് എന്ന് പറയുന്ന ഈ മിഡികൻ ഡിഫൻഡറാണ്. സോ ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകുന്നു, അല്ലെങ്കിൽ ഈ ഒരു ഡിഫൻസിൽ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു താരത്തെ എന്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വിടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക്. സോ അതിനുള്ളൊരു ഉത്തരം നമുക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. എന്തായാലും റാക്കിബ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് മുംബൈ സിറ്റിയിലോട്ട് പോകുന്നു എന്ന് പറയുന്ന ന്യൂസാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതുവരെയും ടീം കൺഫേം ചെയ്തിട്ടില്ലെങ്കിലും ഏറെക്കുറെ സത്യമാകാൻ പോകുന്ന ഒരു ന്യൂസ് തന്നെയാണ് ഈ രണ്ട് താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് വിടാനായിട്ട് പോകുന്നു. സോ ഇതൊക്കെയാണ് നമ്മുടെ ന്യൂസുകൾ. അപ്പോൾ ഈ ഒരു സംഭവമായിട്ട് ഈ ഒരു ട്രാൻസ്ഫോമായിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നൽകാൻ വേണ്ടി മറക്കരുത്. മറ്റോടിയും മറ്റു സ്മിറ്റോ കണ്ടുതായിരിക്കും. Mm-hmm.